നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ, ഇന്നലെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഷാർജ എഫ് സി മത്സരം നടന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ലൈനപ്പ് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ഇറക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ലൈനപ്പ് തന്നെ നോക്കുകയാണെങ്കിൽ, ഗോൾ കീപ്പർ സ്ഥാനത്ത് സച്ചിൻ, അതേപോലെ തന്നെ പ്രവീർ ദാസ്, മിലോസ് മാർക്കോലെസ്കോവിച്ച്. മാർക്കോലെസ്കോവിച്ച് ആയിരുന്നു ഇന്നലെ ക്യാപ്റ്റനായിട്ട് നിലനിന്നത്. ഐബൻ ഡോംഗ്ലിൻ, ഡാരിഷ് ഫറൂഖ്, അസർ നിഹാൽ, ഐമൻ, ഡൈസൂക്കി, പെപ്ര എന്നിവരാണ് ഫസ്റ്റ് ഇലവനിൽ ഇറങ്ങിയത്. സസ്റ്റൂർ സ്ഥാനത്ത് കരഞ്ജിത്ത്, ലാറ, ഫ്രെഡി, സന്ദീപ്, യുഹനീബ, നാച്ചോ, പ്രീതം, ബ്രൈസ് മെറാണ്ട, വിദ്യാസാഗർ എന്നിവരെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ അഡ്രിയൻ ലൂണ റെസ്റ്റ് തന്നെയായിരുന്നു. അഡ്രിയൻ ലൂണിനെ ഇന്നലത്തെ സെഡ് ബെഞ്ചിൽ പോലും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ അണ്ടർ 19 ഷാർജ എഫ് സിയുടെ ടീമിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഇത് രണ്ട് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ടായിരുന്നു. ഒരു വമ്പൻ വിജയം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നേടിയത്. ഒരു ഗോൾ മാത്രമാണ് ഷാർജ എഫ് സിക്ക് തിരിച്ചടിക്കാൻ സാധിച്ചതും. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയത് പുതിയ വിദേശ താരങ്ങളായ ഡൈസൂക്കിയും അതേപോലെ തന്നെ പെപ്രയുമായിരുന്നു. ഡൈസൂക്കിയുടെ മികച്ചൊരു ഫ്രീ കിക്ക് ഗോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നലത്തെ മത്സരത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. മികച്ചൊരു ടീമിനെ തന്നെ നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായി ഇവാൻ വുക്കോമിനിച്ചും അതേപോലെ തന്നെ ഇഷാൻ പണ്ഡിത, സൗരഭ് മണ്ഡൽ എന്നിവർ ടീം ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ദുബായിലാണ്. എന്തായാലും ടീം വിട്ട് ഇവർ പുറത്തു പോയിരിക്കുകയാണ്. പുറത്തു പോയെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തിരികെ വരും. ഇപ്പോൾ പോയിരിക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഒരു ISL മീഡിയയിലേക്ക് മീഡിയ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഇവാനും അതേപോലെ തന്നെ മറ്റു രണ്ട് താരങ്ങളും ഇപ്പോൾ ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം കോച്ചും താരങ്ങളും ജോയിൻ ചെയ്യുമെന്ന്